തമ്പുരാന്റെ ഓരോരോ മറിമായങ്ങളെ, എന്റെ പിള്ളേരെ മീൻ മാർക്കിലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ നീ ഇവിടെ. പുലിമടെ കയറി വെട്ടാൻ മാത്രം ചങ്കുറപ്പുണ്ടോ ഇവിടെ നിനക്ക്? ജോസ് ഗേറ്റ് അടയ്ക്കട. എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു ഞാൻ അങ്ങ് പോവും വന്ന പോലെ. ആ ഉറപ്പെനിക്കുണ്ട്. എടാ മോനെ, നിന്റെ അനിയൻ ചെറുക്കനെ ആര് തട്ടി? അതറിയേണ്ടത് എന്റെ നിന്റെ ആവശ്യമാണ്. എനിക്ക് ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം. നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യും. ഒന്നിൽ ആ പണി നടത്തിയത് അല്ലെങ്കിൽ ആര് പണിഞ്ഞു എന്ന് അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട്. അതാരാ? ഉമ്മച്ചൻ. അവനോ? നീ പറയുന്ന നേരാന്നോ? അവന്റെ പണ്ടം തോണ്ടി ഞാൻ വെളിയിലിടും. അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു. അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാണോന്ന് തോന്നി. എന്താ, ഞാൻ റെഡി. എന്നാ കേറ്. പാർട്ടി മുറിഞ്ഞ് നാലും അഞ്ചും പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെക്ക് മാത്രമാന്നേ. എം സി പോളിന് ഇനി ഒരു ലയനമുണ്ടായാൽ തന്നെ അങ്ങേരുടെ സർവാധിപത്യത്തിന് കീഴടങ്ങിക്കൊണ്ടായാൽ ഞാനും താനും ഒക്കെ മരണം വരെ മങ്കൊമ്പിൽ വീട്ടിന്റെ പരി തിരിഞ്ഞ് ചൊറികുത്തേണ്ടി വരും. ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എപ്പോ വേണേലും ചവിട്ടി താഴെ ഇടുകയും ചെയ്യും. എന്റെ അവസ്ഥ ഉണ്ടല്ലോ. ആ ചെക്കന്റെ മരണം ഒരു ഷോക്ക് ആയിട്ടുണ്ട്. പക്ഷെ കഴിവൻ എപ്പോ വേണേലും ആക്റ്റീവ് ആവും. താൻ എങ്ങനെ തെക്കുവടക്ക് നടക്കാതെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്ത് തന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ട്, കോട്ടയത്തോ പാലായാലോ. എന്നിട്ട് തന്റെ സ്ട്രെങ്ത് മൂപ്പിലാനൊന്നും ബോധ്യപ്പെടുത്ത്. പിളർന്നാലോ? ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരട്ടി കൂടെ തന്നെ നിൽക്കാൻ നോക്ക്. ലയനമായാലോ? ലയനമാവാ. നമ്മുടെ ഡിമാൻഡ്സ് പുള്ളിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം. അതിന് എന്റെ കയ്യിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. വഴിയെ പറയാം. ആളൊന്നൊക്കെ 150 രൂപയും ബിരിയാണി പൊതി. എന്നാ ആളെ കൂട്ടി ശക്തി കാണിക്കണ്ടേ? ഉമ്മച്ചന്റെ വണ്ടി ഇപ്പൊ വെളിയിലോട്ട് വരും. അയാൾക്ക് എന്നാ തമ്പാന്റെ വീട്ടിക്കാര്യം? എടാ, മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നീ ഇപ്പോഴും ശിശുവാ. നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പെരിച്ചാഴിയിൽ ഇടക്കിടക്ക് കാണുന്നത്. കോമൺ ഫാക്ടർ, കോമൺ എനിമി. അത് എം സി പോള് മാത്രമാ. ഉമ്മച്ചൻ ഇറങ്ങി. അവരെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമെന്നാ പറഞ്ഞിരുന്നെ. ആ അവരാണോ? നീ ശടേ ഒരു വിസ്കി ഇങ്ങോട്ട്. ടി വിക്കാരുടെ മുമ്പിൽ ഇരിക്കാനുള്ളതല്ലേ, ഇച്ചിരി ഉള്ളിലുണ്ടാവുന്ന നല്ലതാ. പോ. ഇതെന്നത് സേവിച്ചനോ? ഡേവിട്ടല്ലയോ അത്? എന്നതാ വിശേഷം? എനിക്കറിയാമേല. അതിപ്പോ പോലീസ് പിടിച്ച പെങ്കൊച്ചോ എന്നല്ലേ പോലീസ് പറയുന്നേ? അത് തനിക്ക് എന്തോ അറിയാം. എനിക്കൊന്നും അറിയാമേല. സ്ഥാനം തന്നതും പോൾ സാറ്, തിരിച്ചെടുത്തതും പോൾ സാറ്. അത് ഉമ്മച്ചൻ പറഞ്ഞ ന്യായോ? ഇനി എന്തല്ലേ ഉമ്മച്ചൻ മടിയാവും? വിട് ശവിച്ച, വിട്. വാ, പറയട്ടെ. സത്യത്തിൽ ആരാ പോൾസാറിന്റെ മോനെ കൊന്നേന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ തന്റെയും കൂടെ. ഇവനല്ലേ ഈ സേവിച്ചൻ. ഇവനെയും കൂടെ തന്നെ ഇനി ഇവിടെ വരത്തരുത്. പട്ടിയെ തൊള്ളയെ നഴിച്ചു വിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും. ചെയ്യരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ തന്നെ എന്നെ അറിയിക്കണം. താനൊരു തുമ്പ് കൊണ്ട് തന്നാ മതി, ഞാൻ അതേ പിടിച്ച് കയറിക്കോളാം. കണ്ണട സ്കേർഡ. ജാനുവേ, ഇപ്പോൾ എന്നെ എടുക്കുക? ഇവിടെ ഉറങ്ങുവാണോ? ഇങ്ങോട്ട് നിറഞ്ഞു വാടി കുരിശേ. നീ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അയ്യോ, ഒരു മറയില്ലാത്തോണ്ട്.
ഇവിടെ പാല് കാണാനടി. ആ വെട്ടറോട് ശാന്തി ഇടുക്കിക്കാരി ലേസമ്മയൊക്കെ വെറും തോർത്തും കൊണ്ട് ഉടുത്തോണ്ട കുളി മേളമൊക്കെ പോയി കുളിക്കാൻ നോക്കടി. ഇവളുമാര് നേരെ ചൊവ്വയൊന്ന് കാണിക്കുകയില്ലാന്ന് വെച്ചാ എന്നാ ചെയ്യാനാ? സമ്മതിക്കുകയില്ല. ആരാ ആ വാതലങ്ങ് ചാരിയര്? അലക്കുകല്ലിന്റെ അവിടെ വഴുതി വീണ് തല കല്ലേലടിച്ച് ചത്തന്നേ വരാവൂ. സടയം അങ്ങ് പണി തീർത്തോണം. രൂപ 50,000 വെച്ച് രണ്ടെണ്ണത്തിന്റെയും വീട്ടിലങ്ങ് എത്തും. എന്നാ 50,000? അത്രയും ഉണ്ടാക്കണമെങ്കിൽ നീയൊക്കെ എത്ര എടുത്ത്? ഇതൊരു 10 മിനിറ്റ് തകാരിയില്ലുള്ളൂ. എന്നാ ശരി സാർ. എന്നപ്പോ ആനിയുടെ കസിന ഒന്ന് കാണണം. ഹലോ ഡേവിഡ്. ഇതിപ്പോ പോലീസും കേസും പൊല്ലാപ്പൊക്കെ ഉള്ളതുകൊണ്ടാ നല്ല ഹോസ്പിറ്റലിൽ എവിടെ വേണേലും ഞാൻ കൊണ്ടുപോയേ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഷീസ് ഓൾ റൈറ്റ്. 4 സ്റ്റിച്ച് ഉണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഹെഡ് സ്കാൻ ഞാൻ പുറത്തോട്ട് ചെയ്യിച്ചു. നത്തിങ് ടു വറി. സാറേ, ആ വരുന്ന ചന്ദ്രൻപിള്ള സ്ത്രീകളുടെ ജയിലിന്റെ സബ് ജയിലറാ. വഴി മാറടോ. ചന്ദ്രമിള്ള, ഞാൻ ഡേവിഡാ. ഏത് ഡേവിഡ്? ആനി ആ തലപൊട്ടി കുത്തിക്കെട്ടി കിടക്കുന്ന പെണ്ണിന്റെ വകയിലൊരാങ്ങളെ. എന്നതാ ഉണ്ടായേ? ചുമ്മാ ചളിക്ക് താഴെ വീണു തന്നോ, അല്ലെ ആരെങ്കിലും തള്ളി താഴെയിട്ട് തന്നോ? ഒന്ന് പറഞ്ഞേ, അറിയാനാ? ഓ, അത് പിന്നെ സ്ഥിരമല്ലയോ. അത് കാണാൻ മറക്കത്തുള്ള കൊച്ചല്ലയോ അവളുമാര്. മറ്റതാ, ആ ഉദ്ദേശത്തിൽ കയറി കൊച്ചിനെ വളഞ്ഞതാ. അത് സമ്മതിച്ചു കാണുകയില്ല. ആ കശമിശയിൽ ആ താഴെ വീണ് തല പൊളിഞ്ഞത്. അത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ നോക്കൂ. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻസ്, അതുകൊണ്ടാ ചളിക്ക് വീണെന്ന് പറഞ്ഞങ്ങ് തീർത്തത്. ഈ ടി വി കാരെ കൊണ്ട് വലിയ ശല്യം വന്നേ. അവന്മാര് ക്യാമറയും പൊക്കി പിടിച്ചോണ്ട് വന്ന ഞാൻ പോട്ടോ ബ്രദറെ.